നമസ്കാരം. 1957-ലെ EMS മന്ത്രിസഭയ്ക്കെതിരെ നടന്ന ജനകീയ മുന്നേറ്റമായ വിമോചന സമര കാലഘട്ടത്തിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ ഉയർന്നുവന്ന ഒരു സുപ്രധാന ആരോപണമാണ് ട്രേഡ് യൂണിയനുകളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ. തൊഴിലിടങ്ങളിൽ അന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളി സമരങ്ങൾ ഉണ്ടാക്കി സംഘർഷങ്ങളും വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിക്കലുകളും ഒക്കെ ചെയ്ത നിരവധി സംഭവങ്ങളുണ്ടായി. പൊതുവെ ആ സമയത്ത് സംസ്ഥാനത്ത് രൂപപ്പെട്ട ഒരു സെൽ ഭരണമാണ് ജനകീയ പ്രതിഷേധം അന്ന് ക്ഷണിച്ചു വരുത്തിയത്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനു പകരം പാർട്ടി നേതാക്കളും പാർട്ടി ഗുണ്ടകളും നടത്തുന്ന നിയമവിരുദ്ധ ഭരണമാണ് സെൽ ഭരണം. കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു പൊതു സ്വഭാവമാണ് ഈ സെൽ ഭരണമെങ്കിലും ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലേക്ക് മാത്രമായി ആ പാർട്ടി ഒതുങ്ങിയത്. ഏതായാലും EMS-ന്റെ കാലത്തെ സെൽ ഭരണത്തിൽ വലിയ പ്രതിഷേധം അന്ന് പൊതുസമൂഹത്തിൽ നിന്നുണ്ടായി. 1959-ൽ സർക്കാരിൻ്റെ പുറത്താകലിലേക്ക് നയിച്ച ഒരു പ്രധാന കാരണം തന്നെ ഈ സെൽ ഭരണമായിരുന്നു. പക്ഷേ അന്നത്തെ സെൽ ഭരണം ഇന്ന് പിണറായി കാലത്ത് ഏതാണ്ട് അതേ ഭാവത്തിൽ അതേ രൂപത്തിൽ തന്നെ തിരിച്ചു വരികയാണ്. എവിടെയൊക്കെ തൊഴിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നുവോ അവിടെയെല്ലാം ന്യായ അന്യായങ്ങൾ നോക്കാതെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾക്കൊപ്പം നിൽക്കുകയാണ് സർക്കാർ സംവിധാനങ്ങളും പോലീസുമെല്ലാം. ഇത് തന്നെയാണ് EMS സർക്കാരും ചെയ്തിരുന്നത്. പോലീസിനെ തൊഴിൽ തർക്കങ്ങളിൽ നിന്നും ഒഴിവാക്കി ഇടത് സംഘടനകൾക്ക് വലിയ അധികാരങ്ങൾ കൊടുത്തിരുന്നു. അത്തരത്തിലുള്ള കേസുകളാണ് കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായി പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കണ്ണൂരിലെ മാടായിയിൽ ശ്രീപോർക്കലി എന്ന സ്റ്റീൽ വ്യാപാര സ്ഥാപനം കൊടി കുത്തി പൂട്ടിച്ചിരിക്കുകയാണ് CITU. കയറ്റിറക്കുമതിക്കായി സ്ഥാപനത്തിൽ സ്ഥിരം ജോലിക്കാരെ നിയമിച്ചിട്ടുണ്ട്. എന്നാൽ അവരെ ചരക്കിറക്കാൻ അനുവാദിക്കാതെ CITU സ്ഥാപനം അടച്ചു പൂട്ടിയിരിക്കുകയാണ്. സമരം കാരണം 3 ആഴ്ചയായി സ്ഥാപനം തുറക്കാനാകുന്നില്ല എന്ന് ഉടമ TV മോഹനൻ പറയുന്നു. 60 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് സമരം കാരണം കെട്ടിക്കിടക്കുന്നത്. ഇങ്ങനെ പോയാൽ സ്ഥാപനം അടച്ചു പൂട്ടേണ്ടി വരും എന്ന് ഉടമ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ കഴിഞ്ഞ 23-നാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയത്. എനിക്ക് എനിക്ക് 6 സ്ഥാപനങ്ങൾ വേറെ ഉണ്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലായിട്ട്. 23 ലോഡ് നമ്മള് ഷോപ്പ് തുടങ്ങിയതിന് ശേഷം 25-26 തീയതികളിൽ ഏകദേശം നമ്മൾ ലോഡ് വരുന്നുണ്ട് എന്നുള്ള കാര്യം ചുമട്ട് തൊഴിലാളിനെ അറിയിച്ചു. നമ്മൾ നമ്മൾ സ്വന്തം തൊഴിലാളികളെ കൊണ്ടു തന്നെ ഇറക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇവിടേക്ക് ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചുമട്ട് തൊഴിലാളിനെ അറിയിച്ചു. അവരെ മുന്നിൽ കൂടി തന്നെയാണ് നമ്മൾ ഈ ലോഡ് ഇവിടെ അകത്തേക്ക് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മളെ തൊഴിലാളികൾ ഈ ലോഡ് കംപ്ലീറ്റ് ഇറക്കി വെച്ചു. അത് 2, 3, 4, 5, 6 ലോഡ് നമ്മളിവിടെ നമ്മളെ തൊഴിലാളിനെ കൊണ്ടു തന്നെ ഇറക്കി. ഇറക്കിയതിന് ശേഷം കച്ചവടം ചെയ്യാൻ ആ സമയമാകുമ്പോൾ ഇവർ വന്ന് കടക്കു മുന്നിൽ ഒരു കൊടി കുത്തി സമരം ചെയ്യാണ്. പിന്നെ കടയിലേക്ക് വരുന്ന കസ്റ്റമർ കംപ്ലീറ്റ് കൊടുത്തിട്ട് തിരിച്ചയക്കുന്നു. അതുകൊണ്ട് എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല. ലോഡ് കംപ്ലീറ്റ് ഇറക്കി കഴിഞ്ഞു, 10-20 ലക്ഷം രൂപയുടെ പെൻഡിങ്ങിലായി. അത് കഴിഞ്ഞ് ഇപ്പൊ നിലവില് നമ്മുടെ കടയില് ഒരു കാരണത്തിലും ഒരു ലോഡ് ഒന്നും കയറാൻ അനുവദിക്കുന്നില്ല. ഹൈക്കോടതിയിലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാനിപ്പം അപേക്ഷിച്ചിട്ടുണ്ട്. അത് പ്രൊട്ടക്ഷൻ 2-3 ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് പ്രതീക്ഷ. അതിനുശേഷം പോലീസ് എന്താണോ പോലീസിന്റെ പോലീസിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഞാൻ കട കൂട്ടണോ തുടർന്ന് പോവോ എന്നുള്ള ഒരു കാര്യം തീരുമാനിക്കും. ഇപ്പൊ നിലപാട് ലോഡ് ഇറക്കാൻ വിടൂല, ലോഡ് കയറ്റാൻ ഇറക്കാൻ വിടൂല എന്നുള്ളതാണ്. ലേബർ ഓഫീസർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലേബർ ഓഫീസിനെ സമീപിച്ചിരുന്നു. ലേബർ ഓഫീസ് എന്ന് പറഞ്ഞാൽ ചുമട്ട് തൊഴിലാളിക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന ഒരു ഓഫീസ് മാത്രമാണ് ലേബർ ഓഫീസ് എന്നാണ് ഞാൻ കരുതിയത്. അതായത് ഞാൻ ഒരു 6-8 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചുമട്ട് തൊഴിലാളിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ലേബർ ഓഫീസ് എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് അവർക്ക് അനുകൂല നിലപാട് മാത്രമേ ലേബർ ഓഫീസിൽ നിന്ന് ഇനി മുന്നോട്ട് അവർക്ക് ഇറക്കണം എന്നുള്ള ആവശ്യമാണ് അവർ പറയുന്നത്. അതായത് ലോഡ് അവർക്ക് ഇറക്കാനുള്ള സാഹചര്യം അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ കട നടത്താൻ വിടൂല എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. കണ്ണൂരിൽ തന്നെ മാതമംഗലത്തും CITU സമരത്തെ തുടർന്ന് മറ്റൊരു ഹാർഡ്വെയർ സ്ഥാപനം കൂടി കഴിഞ്ഞ ദിവസം പൂട്ടിയിരുന്നു. സാധനം വാങ്ങാനെത്തുന്നവരെ വഴിയിൽ തടയുമെന്നായിരുന്നു CITU ഭീഷണി. CITU തൊഴിലാളികളുടെ സമരം കാരണം SR അസോസിയേറ്റ്സ് എന്ന ഹാർഡ്വെയർ സ്ഥാപനമാണ്
പൂട്ടേണ്ടി വന്നത്. അവിടെയും ചരക്ക് ഇറക്കുന്നത് സംബന്ധിച്ച തർക്കങ്ങളായിരുന്നു. സാധനം വാങ്ങാനെത്തുന്നവരെ സമരക്കാർ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുകയാണെന്നും സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഉടമയുടെ പരാതിയുണ്ട്. 70 ലക്ഷം രൂപ വരെ മുതൽ മുടക്കി തുടങ്ങിയ സ്ഥാപനമാണ് മാസങ്ങൾക്കകം ഇങ്ങനെ പൂട്ടേണ്ട സ്ഥിതി വന്നത്. ലോകം മുഴുവനും കറങ്ങി നടന്ന് കേരളം വ്യവസായ സൗഹൃദമാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുമ്പോഴും ട്രേഡ് യൂണിയനുകൾ സർവ നിയമങ്ങളും ലംഘിച്ച് സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത്. നിരന്തരം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൻ്റെ ഭാവി തകർക്കുകയാണ്. കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഭാവി അവതാളത്തിലാക്കുകയാണ്. നിക്ഷേപവുമായി ഒരു സംരംഭകനും ഈ വഴിക്ക് വരാതിരുന്നാൽ കേരളം ഇരുട്ടിലാകും എന്നതിൽ സംശയമില്ല. നോക്കുകൂലിയുടെ പേരിൽ CITU ഗുണ്ടാവിളയാട്ടം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി അടിയന്തിരമായി തയ്യാറാകണം. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.